എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആതിര. ഞാൻ സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപികയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പാഠഭാഗം ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ പാഠഭാഗമായ വേഗമുറങ്ങു എന്ന് പറയുന്ന കവിതയാണ്. കവിതയിലേക്ക് കടക്കാം നമുക്ക്. നമ്മുടെ കവിതയുടെ പേര് ഞാൻ സൂചിപ്പിച്ചു, വേഗമുറങ്ങു അല്ലേ? നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, വേഗമുറങ്ങു. ആ കവിതയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഏത് തരത്തിലുള്ളൊരു കവിതയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഏത് തരത്തിലുള്ളതായിരിക്കും? ഒരു ഉറങ്ങാൻ വേണ്ടി പറയുമ്പോൾ അല്ലേ, ഒരു ഉറക്കുപാട്ട്, അതായത് താരാട്ട് പാട്ടായിരിക്കാം ഇത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വേഗമുറങ്ങു എന്ന് പറയുന്ന കവിത എഴുതിയത് സച്ചിദാനന്ദനാണ്. സച്ചിദാനന്ദൻ്റെ മനോഹരമായ നമുക്ക് ഈ കവിതയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു താരാട്ടുപാട്ടിൻ്റെ ഈണത്തിൽ, ഒരു താരാട്ട് അല്ലേ, ഉറക്കത്തിൽ നമ്മൾ ഉറങ്ങാൻ വേണ്ടി നമുക്ക് അമ്മയും അച്ഛനും ഒക്കെ പണ്ട് ഒരുപാട് താരാട്ടുപാട്ടുകൾ പാടിത്തന്നിട്ടുണ്ടാകും. ആ താരാട്ടുപാട്ടൊക്കെ നമുക്ക് ഓർത്തെടുക്കാനും ഒക്കെയുള്ളൊരു അനുഭവമായിട്ട് നമുക്ക് ഈ കവിതയെ മാറ്റാൻ കഴിയും. ചിത്രത്തിലേക്ക് നോക്കൂ നിങ്ങൾ. ഉറങ്ങുന്ന കുട്ടി അല്ലേ, നല്ല സുഖമായി താരാട്ട് കേട്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ കഥ കേട്ടിട്ടായിരിക്കാം ഒക്കെ ഉറങ്ങുന്ന കുട്ടികളെയാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഇനി നോക്കൂ, തൊട്ടില് കുട്ടിയെ കിടത്തി താരാട്ടുപാടി ഉറക്കുന്ന അമ്മയെയും തൻ്റെ മാറോട് ചേർത്ത് കുട്ടിയെ ഉറക്കുന്ന അമ്മയെയും ഒക്കെയാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഈ ചിത്രങ്ങൾ കാണുമ്പോൾ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് പോകുന്നുണ്ട് അല്ലേ? നിങ്ങൾ കുട്ടിയായിരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കൂ നിങ്ങളുടെ അമ്മയോട്, എങ്ങനെയായിരുന്നു നിങ്ങളുടെ അമ്മ നിങ്ങളെ ഉറക്കിയിരുന്നത് എന്ന്. താരാട്ട് പാട്ട് പാടി ഉറക്കാത്ത അമ്മമാരുണ്ടാവില്ല കുട്ടികളെ. അവർ വലിയ പാട്ടുകാരൊന്നും ആയിക്കൊള്ളുന്നില്ല, പക്ഷേ എന്താണ്, അവരെല്ലാവരും നിങ്ങളെ ഒരിക്കലെങ്കിലും ഒരു താരാട്ടുപാട്ട് മൂളിയിട്ടെങ്കിലും നിങ്ങളെ കുട്ടിക്കാലത്ത് ഉറക്കിയിട്ടുണ്ടാകും. അപ്പം നിങ്ങൾ ചോദിച്ചു നോക്കുക, അമ്മ എനിക്ക് ഏത് താരാട്ടുപാട്ടായിരുന്നു ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ പാടി തന്നിരുന്നത് എന്നൊന്ന് ചോദിച്ചു നോക്കൂ. ആ താരാട്ടുപാട്ടൊന്ന് നിങ്ങൾ അമ്മയോട് ഈണത്തിലൊന്ന് എനിക്ക് ചൊല്ലിത്തരുമോ ഒന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ അമ്മമാർ, എല്ലാ അമ്മമാരും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു താരാട്ടുപാട്ട് നിങ്ങൾക്ക് ചൊല്ലിത്തരും. അതിൽ നിങ്ങൾ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ചില താരാട്ടുപാട്ടുകളും ഉണ്ട് കേട്ടോ. നോക്കിക്കേ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന ഈ താരാട്ടുപാട്ട് അധികം എല്ലാവരും കേട്ടിട്ടുള്ള ഒരു താരാട്ടുപാട്ടാണിത്. ഇരയമ്മൻ തമ്പി എഴുതിയിരിക്കുന്ന മനോഹരമായ ഒരു താരാട്ടുപാട്ട്. നമുക്ക് ആ താരാട്ടുപാട്ട് ഒന്ന് കേട്ട് നമ്മുടെ ആ ഒരു കുട്ടിക്കാലത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ. നോക്കാം. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണേന്ദു തൻ്റെ നിലാവോ പുത്തൻ പവീഴ കൊടിയോ ചേരു തത്തകൾ കൊഞ്ചും മൊഴിയോ. നമ്മൾ മലയാളികൾക്കെല്ലാം വളരെ സുപരിചിതമായിട്ടുള്ള ഒരു താരാട്ടുപാട്ടാണിത്. ഈ താരാട്ടുപാട്ട് എല്ലാ അമ്മമാരുടെയും, നിങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് അവരുടെ വായിൽ, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് എപ്പോഴും അവർ മൂളി നടന്നിട്ടുള്ള ഒരു പാട്ട് തന്നെയായിരിക്കും ഇത്. അപ്പം കവിതകളിലൂടെ മാത്രമല്ല, നമ്മൾ ഒരുപാട് സിനിമാ ഗാനങ്ങളിലും താരാട്ടുപാട്ടുകൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഈ ഒരു താരാട്ടുപാട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നോക്കൂ. നോക്കിക്കേ ഒന്ന്. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങിൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ, ആരിരാരോ ആരിരോ ആരിരാരോ രാരിരോ. നോക്കൂ എത്ര മനോഹരമായിട്ടുള്ള വരികളാണ്
അല്ലേ? പാട്ടുപാടി ഉറക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടുപാടി ആരിരം പാടി നമ്മളെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് സ്വാഭാവികമായും നമ്മൾ ഉറക്കത്തിലേക്ക് തെന്നി വീണു പോകുന്ന മനോഹരമായിട്ടുള്ള എത്രയോ സിനിമാ ഗാനങ്ങളും നമ്മുടെ താരാട്ട് പാട്ടുകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ മനോഹരമായ ഒരു കവിതയാണ് സച്ചിദാനന്ദൻ്റെ വേഗമുറങ്ങു എന്ന് പറയുന്ന കവിത. നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്നതാണ് സച്ചിദാനന്ദൻ. നിങ്ങൾ സച്ചിദാനന്ദൻ്റെ കവിതകൾ മുൻപും കേട്ടിട്ടുണ്ടാകും അല്ലേ? സച്ചിദാനന്ദനെയാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികൾ, എഴുത്തച്ഛൻ എഴുതുമ്പോൾ, സച്ചിദാനന്ദൻ്റെ കവിതകൾ, ദേശാടനം, ഇവനെ കൂടി, കയറ്റം, സാക്ഷ്യങ്ങൾ തുടങ്ങി ഒട്ടനവധി കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് കവിതകൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഭാഷകളിലുള്ള കവിതകൾ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെയും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും ഒക്കെ അവാർഡുകളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സച്ചിദാനന്ദൻ എന്ന് പറയുന്ന മലയാളത്തിലെ വളരെ പ്രശസ്തനായ കവിയുടെ ഒരു കവിതയായ വേഗമുറങ്ങു എന്ന കവിതയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ കവിതയിലേക്കൊന്ന് കടന്നാലോ. വേഗമുറങ്ങു മകളെ, വെയിൽ ചായുന്നു കൊന്നപ്പൂ പോലെ, അമ്പിളി പൊൻതിടമ്പേന്തും കരിങ്കൊമ്പനായി രാത്രി വരുന്നു, മാനും മുയലും ഉറങ്ങി കാടുമാറും കടലുമടങ്ങി, പായലിൻ മീൻമിഴി പൂട്ടി നീലക്കായലിൻ സ്വപ്നമായി സൂര്യൻ, പക്ഷിയും പാട്ടും മടങ്ങി കൂട്ടിലക്ഷരം ഏട്ടിൽ മയങ്ങി, നീയുറങ്ങുമ്പോൾ മകളെ ലോകം നീലമയിലിനെ പോലെ, നിൻമിഴിക്കുള്ളിൽ മകളെ പുല്ലും കല്ലും ഏറുന്നു ചിറകിൽ, നിൻമിഴിക്കുള്ളിൽ മകളെ പുല്ലും കല്ലും ഏറുന്നു ചിറകിൽ, നീ മയങ്ങുമ്പോൾ കിനാവിൽ കൊടും പോർനിലം പോർക്കളമാകും, നീ മയങ്ങുമ്പോൾ കിനാവിൽ കൊടും പോർനിലം പോർക്കളമാകും, അമ്മയില്ലാത്തവർക്കെല്ലാം അപ്പോൾ അമ്മയായി ഞാൻ നിലാവാകും, വറ്റും പുഴയിൽ നീർപ്പാടും തളിർമുറ്റും ഉണങ്ങിയ കാട്ടിൽ, വറ്റും പുഴയിൽ നീർപ്പാടും തളിർമുറ്റും ഉണങ്ങിയ കാട്ടിൽ, വേഗമുറങ്ങു മകളെ രാവിൻ പൂമരം പൂത്തുലയുന്നു, കാറ്റിൻ ചുമലിലെ കാണ ചെണ്ട ചാറ്റൽ മഴ തന്നിരമ്പം, വേഗമുറങ്ങു മകളെ വേഗം വേഗമുറങ്ങു മലരേ, വേഗമുറങ്ങു മകളേ വേഗം വേഗമുറങ്ങു മലരേ. ഇങ്ങനെ പാടിക്കൊണ്ട് കവി തൻ്റെ കവിത അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ കവിതയിലുടനീളം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ, മകളോട് വേഗം ഉറങ്ങാൻ വേണ്ടി പറയുന്ന അച്ഛനെ, അച്ഛനാകാം ഇവിടെ. പ്രകൃതിയെക്കുറിച്ച്, പ്രകൃതിയിൽ ഒരുപാട് പ്രതിഭാസങ്ങളെ കുറിച്ചിട്ടും ഒക്കെ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയാകുന്ന അമ്മ താരാട്ട് പാടി ഉറക്കുന്നതായിട്ടും നമുക്ക് ഈ കവിതയിൽ കാണാം. ഇനി ഈ കവിതയുടെ ആശയത്തിലൂടെയും കവിതയിലെ വരികളിലൂടെയൊക്കെ നമുക്കൊന്ന് കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. വേഗമുറങ്ങൂ മകളെ, വെയിൽ ചായുന്നു കൊന്നപ്പൂ പോലെ. എന്താണ് വെയിൽ ചായുന്നു കൊന്നപ്പൂ പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത്?
എന്താണ് കൊന്നപ്പൂവിൻ്റെ നിറം? എന്താണ്? സ്വർണ്ണ നിറമാണ് അല്ലേ. സന്ധ്യാ നേരത്തെ നമ്മുടെ ആകാശത്തിൻ്റെ നിറം എന്താണ്? എന്താണ്? അതും സ്വർണ്ണ നിറമാണ്. അപ്പം വെയിൽ കൊന്നപ്പൂവിനെ പോലെ സന്ധ്യാനേരമായി എന്ന് സൂചിപ്പിക്കുകയാണ് കവി. വെയിൽ കൊന്നപ്പൂവിനെ പോലെ സ്വർണ്ണ നിറത്തോടുകൂടി ചായുകയാണ്, സന്ധ്യാനേരമായിരിക്കുകയാണ്. അമ്പിളി പൊൻതിടം വേന്തും കരിങ്കൊമ്പനായി രാത്രി വരുന്നു. എന്താണ് അമ്പിളി? എന്താ രാത്രി നേരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്? നോക്കൂ, പൊൻതിടം വേന്തിക്കൊണ്ട് കരിങ്കൊമ്പനെ പോലെ. കരിങ്കൊമ്പൻ എന്ന് പറഞ്ഞതാ എന്താ രാത്രി ആയിരിക്കുന്നു അല്ലേ. കൊമ്പനാനയെ പോലെ കറുത്ത് ഇരുണ്ടിരിക്കുന്നു. കറുത്ത് ഇരുണ്ടുകൊണ്ടാണ് രാത്രി വരുന്നത്. എന്താണ്? നമ്മളെ അസ്തമയത്തെ കുറിച്ചിട്ടും ആ സമയത്തെ നമ്മുടെ ഭൂമിയെ കുറിച്ചിട്ടുമാണ് കവി ആ വരികളിൽ പറയുന്നത്. മാനും മുയലും ഉറങ്ങി. ഇനി ആ സമയമാകുമ്പോഴേക്കും എന്തൊക്കെയാ സംഭവിക്കുന്നത്? രാത്രി ആകുമ്പോഴേക്കും അല്ലേ മാനും മുയലും ഒക്കെ ഉറങ്ങിയിരിക്കുന്നു. അതായത് പക്ഷികളും മൃഗങ്ങളും ഒക്കെ അവരൊക്കെ ഉറക്കം തുടങ്ങിയിരിക്കുന്നു. കാടും ആറും കടലും അടങ്ങി. കാടായാലും എന്താണ് പുഴയായാലും കടലായാലും ഒക്കെ അതൊക്കെ അതിൻ്റെ അല്ലേ. നമ്മൾ ആ രാത്രി ആകുമ്പോഴേക്കും വരുന്ന ആ ഒരു നിശബ്ദത, ആ ഒരു ശാന്തതയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പായലിൽ മീൻമിഴി പൂട്ടി നീലക്കായലിൽ സ്വപ്നമായി സൂര്യൻ അല്ലേ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പായലിൽ മീനുകൾ മിഴി പൂട്ടുന്നു. മീനുകൾ പോലും ഉറക്കത്തിലേക്ക് പോയിരിക്കുന്നു. അസ്തമയം ആയിരിക്കുന്നു. പക്ഷിയും പാട്ടും മടങ്ങി കൂട്ടിൽ. പക്ഷികൾ അവരുടെ പാട്ടൊക്കെ നിർത്തി അല്ലേ. ആ പാട്ടൊക്കെ നിർത്തി അവർ എന്ത് ചെയ്യുന്നു? കൂട്ടിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. അക്ഷരം ഏട്ടിൽ മയങ്ങി. എന്താണ് ഏട് എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൻ്റെ ഏടുകൾ അല്ലേ. അക്ഷരങ്ങൾ പോലും മയങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. കുട്ടികളാണെങ്കിലും അവരുടെ പഠിത്തമൊക്കെ നിർത്തി വെച്ച് അവരും ഉറക്കത്തിലേക്ക് വഴുതി വീണിരിക്കുന്നു. അപ്പോൾ പ്രകൃതിയാകുന്ന അമ്മ നമ്മളെ ഒരു പാട്ട് പാടി ഉറക്കുകയാണ്. പ്രകൃതിയിലെ പക്ഷികളെയും പ്രകൃതിയിലെ മൃഗങ്ങളെയും നമ്മൾ മനുഷ്യരെയും ഒക്കെ പാട്ടുപാടി അങ്ങനെ ഉറക്കുന്ന ഒരു സമയമാണ് രാത്രി എന്നാണ് സൂചിപ്പിക്കുന്നത്. നീ ഉറങ്ങുമ്പോൾ മകളെ ലോകം നീലമയിലിനെ പോലെ. നീ ഉറങ്ങുന്ന സമയത്ത് ലോകം എങ്ങനെയാണ്? നമ്മൾ ഉറക്കത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാണ് അല്ലേ. അപ്പൊ ഈ ലോകം നീലമയിലിനെ പോലെ. മയിലിന് എന്താ പ്രത്യേകത? മയിലിന്റെ മയിൽപ്പീലി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരുപാട് വർണ്ണങ്ങളുണ്ട്, ഒരുപാട് നിറങ്ങളുണ്ട് അതില് അല്ലേ. അപ്പൊ അതുപോലെ ഒരുപാട് നിറങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ ഈ പ്രകൃതിയും. നിൻമിഴിക്കുള്ളിൽ മകളെ കല്ലും പുല്ലും ഏറുന്നു ചിറകിൽ. നമ്മൾ സ്വപ്നത്തിൽ നല്ല സ്വപ്നങ്ങൾ കാണും ചിലപ്പോൾ നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് അത്ര നല്ല സുഖകരമല്ലാത്ത സ്വപ്നമായിരിക്കാം അല്ലേ. ഏത് തരത്തിലുള്ള സ്വപ്നമാണ് കാണുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ മിഴി പൂട്ടി ഉറങ്ങുന്ന സമയത്ത് അത്തരത്തിൽ നല്ലതും അല്ലാത്തതുമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നോക്കിക്കേ, നീ മയങ്ങുമ്പോൾ കിനാവിൽ കൊടും പോർ നിലം പൂക്കളമാകും. നമുക്ക് പോർ നിലം പോലും ചിലപ്പം പൂക്കളമായിട്ടാണ് തോന്നുക എന്ന്. എന്താ ഈ പോർ നിലം എന്ന് പറഞ്ഞാൽ? യുദ്ധക്കളം അല്ലേ. യുദ്ധക്കളത്തിൽ രക്തം ചിന്തിക്കിടക്കുന്നതൊക്കെ ചിലപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ കാണുമ്പോൾ അതെന്തായിരിക്കും? ചിലപ്പോൾ നമുക്കത് പൂക്കളം ഇട്ടതുപോലെ ആയിരിക്കും തോന്നുക. പലതരത്തിലുള്ള പല നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു പൂക്കളമായിട്ടേ നമുക്ക് തോന്നുള്ളൂ അല്ലേ. അപ്പം നമ്മൾ ചിലപ്പോൾ സ്വപ്നം കണ്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് തോന്നാറില്ലേ, അയ്യോ എന്താ ഈ സ്വപ്നത്തിൽ, എന്താ ഞാൻ എന്താ ഇങ്ങനെ കണ്ടത്, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ തോന്നില്ലേ. അപ്പം അതേപോലെ തന്നെയാണ്, ചിലപ്പം അതൊരു യുദ്ധക്കളമായിരിക്കാം. പക്ഷേ നമുക്കത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? അത് ഒരു മനോഹരമായ ഒരു പൂക്കളമാണ് എന്നായിരിക്കും നമുക്ക് തോന്നുന്നത്. അമ്മയില്ലാത്തവർക്കെല്ലാം അപ്പോൾ അമ്മയായി ഞാൻ നിലാവാകും അല്ലേ. നിലാവ് നമ്മുടെ അമ്മയായി വന്ന് നമുക്ക് താരാട്ട് പാടി തരികയാണ്. അമ്മയെപ്പോലെ പ്രകൃതിയും നമ്മളെ ഒരു താരാട്ട് പാടി നമ്മളെ ഉറക്കുന്നുണ്ട്. പ്രകൃതിയുടേതായ താരാട്ട് കേട്ടോ. അതായത് അത് കാറ്റിൻ്റെ ശബ്ദമാകാം, അല്ലെങ്കിൽ ഇലകൾ തമ്മിലുള്ള ഇലകൾ കാറ്റത്തടി ആടുമ്പോഴുള്ള ആ ഒരു ശബ്ദമല്ലേ, അതൊക്കെ ആകാം. അപ്പം പ്രകൃതി പോലും നമ്മളെ പാട്ടുപാടി ഇവിടെ ഉറക്കുകയാണ്. വറ്റും പുഴയിൽ നീർ പാടും അല്ലേ. നമ്മൾ സ്വപ്നത്തിൽ ചിലപ്പോൾ കാണുമ്പോൾ വറ്റി, ശരിക്കും ചിലപ്പോൾ വറ്റിയിരിക്കുന്ന ഒരു പുഴയായിരിക്കും. പക്ഷേ ആ പുഴയിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ നമ്മൾ സ്വപ്നം കാണും അല്ലേ. അതായത് ഇല്ലാത്തത് നമുക്ക് ഉണ്ട് എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും. അത്തരത്തിലുള്ള സ്വപ്നങ്ങളും ഉണ്ടാകാം. തളിർ മുറ്റും ഉണങ്ങിയ കാട്ടിൽ, ഉണങ്ങിക്കിടക്കുന്ന ഒരില പോലും ഇല്ലാത്ത ഒരുപാട് മരങ്ങളുള്ളൊരു കാടാണെന്ന് വിചാരിക്കൂ. പക്ഷെ നമ്മൾ സ്വപ്നത്തിൽ അത് ആ കാട് നമ്മൾ എങ്ങനെയായിട്ടായിരിക്കും കാണുക? തളിർ മുറ്റി നിൽക്കുന്നു. ആ മരങ്ങളിലൊക്കെ തളിരുണ്ടാവാൻ തുടങ്ങിയിരിക്കുന്നു. ഇലകൾ വിരിയാൻ തുടങ്ങിയിരിക്കുന്നതായിട്ടായിരിക്കാം നമ്മൾ ചിലപ്പോൾ സ്വപ്നത്തിൽ കാണുന്നത്.
വേഗമുറങ്ങു മകളെ, രാവിൻ പൂമരം പൂത്തുലയുന്നു. രാത്രിയിലെ പൂമരം പൂത്തുലയുന്നത് എന്തായിരിക്കാം? ആകാശത്തിലെ നക്ഷത്രങ്ങൾ അല്ലേ? ആകാശ നക്ഷത്രങ്ങൾ നോക്കിയാൽ ഒരു പൂ നിറഞ്ഞിരിക്കുന്ന മരം പോലെ എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. രാവിൻ്റെ പൂമരം പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. ആകാശത്തെ നക്ഷത്രങ്ങളൊക്കെ അങ്ങനെ തെളിഞ്ഞ് പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവയെ കൊണ്ട് പറ്റുന്നത് പോലെയുള്ള പ്രകാശം അവർ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം വേഗമുറങ്ങിക്കോളൂ, രാത്രി ആയിരിക്കുന്നു. കവി വീണ്ടും പറയുകയാണ്, മകളെ വേഗമുറങ്ങൂ, രാത്രിയാവുന്നു. കാറ്റിൻ ചുമലിലെ കാണാ ചെണ്ട ചാറ്റൽ മഴ തൻ ഇരമ്പം. കാറ്റടിക്കുന്ന ആ ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ? ഇലകളുടെ ശബ്ദമാകാം, കാറ്റിൻ്റെ ശബ്ദമാകാം. ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ എന്താണ്? ചാറ്റൽ മഴയുടെ ഒക്കെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു ചെണ്ടയുടെ അല്ലേ, ചെണ്ടപ്പുറത്ത് നമ്മളൊരു ചെറിയൊരു ശബ്ദം ഇട്ടാൽ എങ്ങനെയായിരിക്കും? അപ്പോൾ അതുപോലെ നമ്മൾ കാണാത്തൊരു ചെണ്ടയാണ്, നമ്മൾ കാണുന്നില്ല, എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ആ ഒരു ശബ്ദം പോലും ഒരു താരാട്ട് പാട്ട് പോലെ നമ്മളെ ഉറക്കത്തിലേക്ക്, ആ ഉറക്കത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് എന്നാണ് കവി പറയുന്നത്. വേഗമുറങ്ങൂ മകളെ, വേഗം വേഗമുറങ്ങൂ മലരെ. മലരെ എന്ന് പറഞ്ഞാൽ പൂവാണ് അല്ലേ? മകളെ പൂ പോലെ, പൂവ് ആയിട്ട് സാമ്യപ്പെടുത്തുകയാണ് കവി ഇവിടെ. അപ്പം വേഗമുറങ്ങിക്കോളൂ, അതായത് രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? നമ്മൾ രാത്രിയാവുന്ന നേരത്ത് നീ ആ രാത്രിയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നീ ഒരുപാട് സ്വപ്നങ്ങൾ കാണും. അപ്പം ഭൂമിയിൽ എന്താണ് നല്ലതല്ലാത്തത് പോലും, അല്ലെങ്കിൽ വറ്റിയ പുഴയാണെങ്കിലും ചിലപ്പം നിനക്കത് എന്തുപോലെയായിട്ട് തോന്നും എന്ന് പറഞ്ഞു. എന്തുപോലെ അതിലോ വെള്ളം ഒഴുകുന്നുണ്ട് എന്ന് നിനക്ക് തോന്നും അല്ലേ? ഒരു ഇല പോലും ഇല്ലാത്തൊരു കാട്ടില് ഇലകൾ ഉണ്ടായി നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നിനക്ക് തോന്നിയേക്കാം. അപ്പോൾ നമ്മളെപ്പോഴും പറയില്ലേ, സ്വപ്നം കാണാൻ വേണ്ടി നമ്മൾ പറയും അല്ലേ? അപ്പോൾ അതുപോലെ നല്ല നല്ല സ്വപ്നങ്ങൾ നമ്മൾ ഈ പ്രകൃതിയിലെ എത്രത്തോളം, എന്തൊക്കെ നമ്മൾ ദോഷകരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇല്ലാത്തതായിട്ടുള്ളതോ നശിച്ചു പോയിട്ടുള്ളതായിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ളത് ചിലപ്പോൾ നീ സ്വപ്നത്തിൽ നല്ലതായിട്ട് നീ ചിലപ്പോൾ കണ്ടേക്കാം. അപ്പോൾ കവി പറയുകയാണ്, മകളെ നീ ഉറങ്ങൂ, പ്രകൃതിയാകുന്ന അമ്മയും നിന്നോടൊപ്പമുണ്ട് അല്ലേ? താരാട്ട് പാടിക്കൊണ്ട്, താരാട്ട് പാടി നിന്നെ ഉറക്കാൻ പ്രകൃതിയും ഇവിടെ നിനക്ക് കൂട്ടായിട്ടുണ്ട് എന്ന് കവി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കവിതയിൽ നോക്കിയാൽ, നമ്മൾ തുടക്കം തൊട്ടിട്ട് ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ, നമ്മൾ താരാട്ട് പാട്ടിലൂടെയാണ് ഈ കവിതയിലേക്ക് വന്നത് അല്ലേ? അപ്പോൾ ഇതൊരു താരാട്ട് പാട്ട് തന്നെയാണ്. ഈ കവിതയെ നമുക്കൊരു താരാട്ട് പാട്ടായിട്ട് കാണാം. നല്ല മനോഹരമായിട്ട് ഒരുപാട് താരാട്ട് പാട്ടുകളുണ്ട്. അപ്പം ടീച്ചർ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ താരാട്ട് പാട്ടുകൾ, വേറെയും ഒരുപാട് താരാട്ട് പാട്ടുണ്ട്, ആ പാട്ടുകൾ കണ്ടെത്തുക, അത് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലേ? ആ താരാട്ട് പാട്ടുകളൊക്കെ ഒന്ന് നിങ്ങൾ പാടി നോക്കുക. അതുപോലെ നിങ്ങളുടെ അമ്മയോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, അമ്മ എനിക്ക് ഏത് താരാട്ട് പാട്ടായിരുന്നു പാടി തന്നിരുന്നത് എന്ന് ചോദിച്ചു നോക്കുക. എന്നിട്ട് ഈ കവിതയൊക്കെ ഒന്ന് നന്നായി വായിച്ചു നോക്കിയിട്ട് തിരിച്ച് അമ്മയ്ക്ക് ഈ താരാട്ട് പാട്ടൊന്ന് പാടിക്കൊടുക്കുക അല്ലേ? വേഗമുറങ്ങൂ എന്ന് പറയുന്ന സച്ചിദാനന്ദൻ്റെ ഒരു കവിതയുണ്ട് അമ്മേ, അതും ഒരു താരാട്ട് പാട്ടാണ് എന്ന് പറഞ്ഞ് അമ്മയ്ക്കും ഈ കവിതയൊന്ന് ചൊല്ലിക്കൊടുത്തു നോക്കൂ അല്ലേ? അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ കവിതയുടെ കൂടുതൽ കാര്യങ്ങളും, ഇതിൽ ഒരുപാട് നിങ്ങൾ ഒരുപാട് പുതിയ വാക്കുകളൊക്കെ ഈ കവിതയിൽ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ വാക്കുകളും ഒക്കെ പരിചയപ്പെട്ടുകൊണ്ടും സച്ചിദാനന്ദനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും മിസ്സിൻ്റെ നമസ്കാരം.